ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല മുളക് പൊടിയും, പിന്നെ ബാക്കി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തത് കുരുമുളക് ചതച്ചതും കൂടെയാണ്. ചിലപ്പോൾ ചില സമയത്ത് ചെമ്മീൻ കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദന കിടക്കാറുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഇട്ടത്. പിന്നെ ചേർത്തത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം ആ അതിൻ്റെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ആ ഒരു വെള്ളമൊക്കെ, ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത് ആ എണ്ണയിൽ ഇരുന്ന് നന്നായിട്ട് അത് മുരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ നേരം നമ്മൾ ഇട്ട് വെക്കരുത്, കാരണം കൂടുതൽ നേരം ചെമ്മീനിട്ടാൽ അത് റബ്ബറ് പോലെയാകും. അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം ഈ പാൻ ഒന്ന് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. എന്നിട്ട് നമുക്ക് ചെമ്മീനൊന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു ചെറിയ സവാള, വളരെ ചെറുത് മതി, അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്കത് ആ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിലിടാം. ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ എണ്ണയിൽ കുറച്ച് നേരം അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിടക്കട്ടെ. ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇതുപോലെ ആയി കിട്ടും, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ കുറച്ച് സ്പൈസിങ് ഡേ ആണ്. എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റേ കഴിക്കുള്ളൂ. ചെമ്മീനും അങ്ങനെ തന്നെയാണ്, ചെമ്മീൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എപ്പോഴും ലാസ്റ്റ് കഴിക്കാനേ നോക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.